ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ട് ചോക്ലേറ്റ് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്ന് നോക്കിയാലോ. ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ. വെറും 4 ഇൻഗ്രീഡിയൻസ് മാത്രം മതി, അതേപോലെ വെറും 3 മിനിറ്റ് മതി. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്ന്. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ താഴെ കാണുന്ന റെഡ് കളർ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ട്. ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഞ്ചസാര എടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ പൊടിച്ചിട്ടെടുക്കാം കേട്ടോ. നല്ല തരിയായിട്ടിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചെറിയ ചെറിയ തരിയായിട്ടൊക്കെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ പൊടിച്ചിട്ടെടുക്കാം. നമ്മളിത് ഒരു അരിപ്പ വെച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം അത്രയും ഫൈനായിട്ട് കിട്ടിയാൽ മാത്രമേ നമ്മുടെ ചോക്ലേറ്റ് നന്നായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ പഞ്ചസാര ഇവിടെ നന്നായിട്ട് തന്നെ അരിപ്പ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണ് പഞ്ചസാര അളക്കുന്നത് അതിൽ തന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡറും കൂടി എടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം നല്ല കൊക്കോ പൗഡർ തന്നെ എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1/3 കപ്പ് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ എടുക്കുന്ന കപ്പിൻ്റെ 1/3 ഭാഗം പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതും കൂടി ഒന്ന് ഒരു അരിപ്പ് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം. ഈ പാൽപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റ് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിതെല്ലാം കൂടി നന്നായിട്ട് തന്നെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മൾ ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള കൂട്ടിതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ വേറൊരു ബൗള് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്ലാസിൻ്റെ ബൗളാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഗ്ലാസിൻ്റെ ബൗളൊക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല തന്നെ എടുക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവും ചൂടൊക്കെ തട്ടുമ്പോൾ. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് സ്റ്റീലിൻ്റെ ഒക്കെ ബൗളൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ എടുത്താലും മതി കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ ഡബിൾ ബോയിലിംഗ് ചെയ്തിട്ടാണ് ഇവിടെ ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതാ നമ്മുടെ വെള്ളം കുറച്ചൊന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ബൗളിലോട്ട് 1/4 കപ്പ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ എടുക്കുമ്പോൾ നല്ല വെളിച്ചെണ്ണ തന്നെ എടുക്കുക കേട്ടോ, കാറിപ്പോയ വെളിച്ചെണ്ണ ഒന്നും എടുക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഇനി വെളിച്ചെണ്ണയുടെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് നമ്മുടെ മിക്സ് കുറേശ്ശെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ ഇത് കട്ട പിടിച്ച് പോകത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അല്പാൽപ്പം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ബട്ടർ എടുക്കുകയാണെങ്കിലും സെയിം അളവിൽ 1/4 കപ്പ് തന്നെ എടുക്കാം കേട്ടോ. ബട്ടർ ഒന്ന് ഉരുക്കിയിട്ട് 1/4 കപ്പ് ആക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ അതായത് ഇവിടെ അത്യാവശ്യം നന്നായിട്ട് തന്നെ മിക്സായിട്ട് വരുന്നുണ്ട്. കുറേശ്ശെ ഇട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക, ഒട്ടും കട്ടയൊന്നും ഉണ്ടാവരുത്. നമുക്ക് ഒത്തിരി ടൈമൊന്നും വേണ്ട കേട്ടോ, ഇത് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരുന്ന അത്രയും ടൈം മാത്രം മതി. ഞാനിവിടെ ചോക്ലേറ്റിനായിട്ട് എടുത്തു വച്ചിരുന്ന മിക്സ് മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇതേപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഇതേപോലെ വന്നാൽ മതി കേട്ടോ. ഒന്നിങ്ങനെ മിക്സാക്കി എടുക്കുന്ന ടൈം മാത്രം മതി, അല്ലാതെ ഒത്തിരി ടൈം ഇങ്ങനെ വേവിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു മോൾഡ് എടുക്കാം. നിങ്ങളുടെ തന്നെ ഇതേപോലത്തെ മോൾഡ് ഇല്ലെങ്കിൽ നമ്മുടെ ഐസ് ക്യൂബൊക്കെ വെക്കുന്ന ട്രേ ഉണ്ടല്ലോ, നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന ട്രേ, അതെടുത്താലും മതി കേട്ടോ. എന്തിലായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇതേപോലെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വലിയ ബാറായിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു പരന്ന പ്ലേറ്റിലോ അല്ലെങ്കിൽ സ്ക്വയറായിട്ടുള്ള പ്ലേറ്റിലൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി. അതിൽ നന്നായിട്ട് തന്നെ ഉറച്ചിട്ട് കിട്ടിക്കോളൂ കേട്ടോ. ഇനി നമുക്കത് ഫ്രിഡ്ജിലേക്ക് ഒരു 2 മണിക്കൂർ മാറ്റി വെക്കണം. അതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കണം കേട്ടോ, എന്തെങ്കിലും എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഫ്രിഡ്ജിൽ ഫീസറിലല്ല, താഴെ വെച്ചാൽ മതി. നമ്മൾ ഉണ്ടാക്കി വെച്ചതിൽ ബാക്കിയുള്ള ചോക്ലേറ്റിൻ്റെ മിക്സ് ഞാൻ ഇതേപോലെ നമ്മുടെ ഐസ് ക്യൂബ് ട്രേയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ പകുതിയെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. ബാക്കി ഭാഗത്ത് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നട്ട്സ് ഒന്നും വേണമെങ്കിൽ മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്താലും മതി. കുറച്ച് നട്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടും ചോക്ലേറ്റിൻ്റെ ബാക്കിയുള്ള മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കവർ ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ ഇതും ഫ്രിഡ്ജിലോട്ട് 2 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ വെക്കാൻ കേട്ടോ. ഇതിങ്ങനെ ആകുമ്പോൾ നമുക്ക് കഴിക്കുമ്പോൾ നട്ട്സൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചോക്ലേറ്റിന്. ഇവിടെ ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് നമ്മുടെ ചോക്ലേറ്റൊക്കെ നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ മോൾഡിൽ നിന്ന് നല്ല സിമ്പിളായിട്ട് തന്നെ എടുക്കാൻ വേണ്ടിയിട്ടും പറ്റും. അപ്പോൾ അതാ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു.
നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് ഇവിടെ ചോക്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന ഐസ് ട്രേനും ഇതേപോലെ നല്ല സിമ്പിളായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ. നമ്മൾ അതിൻ്റെ അകത്ത് വെച്ചിരുന്ന നട്ട്സൊക്കെ ഇതാ പുറത്തേക്ക് കാണുന്നുണ്ട്. നമ്മളൊരു ബൈറ്റ് കടിച്ചു കഴിഞ്ഞാൽ ഈ നട്ട്സൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക് യു.